രാത്രി കഴിക്കാൻ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉള്ളിയെ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. കിടക്കാച്ചി സാധനം അണ്ട അച്ഛനും മോളും കൂടിയാണ് ഉള്ളിയെ കരിയുന്നത്. ഉള്ളിയെ അരിയാൻ പറഞ്ഞപ്പോൾ കണ്ട കാഴ്ച കണ്ട, നല്ല കോളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് ഒരാളാണ്ട് ഹെൽമെറ്റൊക്കെ ഇട്ടാണ് ഉള്ളി അരിയുന്നത്. കാര്യം കണ്ണരിയായിരിക്കാനാണ് കേട്ടോ. അണ്ട് നല്ല അടിപൊളിയാക്കി ഇവർ രണ്ടുപേരും കൂടെ അത് ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നോക്കുമ്പോൾ ചോറിനാണെങ്കിൽ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്. അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ എടുത്ത് ആ ഉള്ളിയെല്ലാം വെള്ളത്തിയിട്ട് നല്ലതുപോലെ കഴുകി, നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി. ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടാ. അങ്ങനെ അതൊക്കെ ഇട്ട് ആ ഇടികല്ലിലിട്ട് നല്ലതുപോലെ ആ ചെറിയ ഉള്ളി നല്ലപോലെ ഇടിച്ചെടുക്കണം. ആ ഇടിക്കുന്നതാരെന്ന് വെച്ചാൽ നമ്മളെ കുട്ടുവാണ്. ഞാൻ ക്യാമറ പിടിച്ചത് കൊണ്ടാണ് അവളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത്. അവൾ നല്ലതുപോലെ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവളെല്ലാം ചെയ്ത് എല്ലാം കൂടെ ഒരു പാത്രത്തിലൊക്കെ ഇട്ട്, പിന്നെ ഇച്ചിരി രണ്ട് മൂന്ന് പച്ചമുളകും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പച്ചമുളകും കൂടെ പൊട്ടിച്ചതിലിട്ട് അതും നല്ലതുപോലെ ഇടിച്ച് നല്ല പരുവാക്കി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത് ഈ മുളകും ഈ ചെറിയ ഉള്ളിയും ഇച്ചിരി അതിൻ്റെ കൂടെ ഒത്തിരി ഉപ്പും ഒത്തിരി വിനാഗിരിയൊക്കെ ഒഴിക്കാനുള്ളതാണ്. പക്ഷേ എങ്കിൽ വിനാഗിരി ഇല്ലാഹേ, അതുകൊണ്ട് ഒഴിച്ചില്ല. ഒത്തിരി ഉപ്പൊക്കെ ഇട്ട് ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ അതിൽ ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല പോലെ മിക്സ് ചെയ്താൽ ഈ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ഈ ഉള്ളിയൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഒരുപക്ഷെ ഇഷ്ടപ്പെടും. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാകുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതാ നോക്കിയ എക്സ്പ്രഷൻ കണ്ട, ഒരുവിധം ഒന്നും ഇഷ്ടപ്പെടാത്ത ആളുകളാണിതൊക്കെ. പക്ഷേ എങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിച്ച്. പക്ഷേ കുട്ടുവിനാണെങ്കിൽ എരി തീരെ പിടിക്കത്തില്ല. പക്ഷേ കുട്ടുവും നല്ലതുപോലെ കഴിച്ച്. രാത്രിയല്ലേ, ഒരു നേരം അങ്ങനെയൊക്കെ കഴിക്കുന്നതിലൊന്നുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.